നൂറ് പുറത്ത്. ആഘോഷിക്കു മക്കളെ, ആഘോഷിക്കു. അല്ല മുത്ത, നിനക്കെന്താ ലോട്ടറി അടിച്ചോ? അടിച്ചു, ഒരു പ്രണയത്തിന്റെ ലോട്ടറി. കണ്ടണങ്. അയ്യേ, ചുരിദാറോ? ആ നിനക്കാന്നോ ചുരിദാർ? എടാ, നിന്റെ ഈ പ്രായം തികഞ്ഞ ശരീരത്തിന് ചുരിദാർ ചേരുന്നു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതേ എന്റെ ശില്പമോളുടെ ചുരിദാറ. അവൾക്ക് നാളെ കോളേജിലേക്ക് ഡാൻസിനിടാനുള്ളതാ. അവളിന്ന് പറയുക, ഞാൻ ഇന്ന് വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് മേടിച്ച് വെക്കാവോ ആംബ്രോസ് ഏട്ടാന്ന്. അയ്യേ, അത്രയോ? എന്തത്രയും? എടാ, ഇതൊരു അടയാളമാണ്, എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അവളുടെ മനസ്സിന്റെ അടയാളം. എടാ, വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയുന്നതിൽ ഞാനൊരു പ്രണയവും കണ്ടില്ല. നീ കാണില്ല, കാരണം നീ വെറും കുട്ടിയാണ്. നീ അടിക്കുന്നോ? എനിക്ക് അടിച്ച് ഓഫ് ആണല്ലോ. അടങ്ങടാ. അതല്ലടാ, ഈ ഒരു ചുരിദാറിന്റെ പേരിൽ ഇത്രയും വലിയൊരു ആഘോഷം ഓവറാണ്. അത് ശരിയാ, ഇച്ചിരി ഓവറാണെന്നില്ലാണ്ടില്ലാണ്ടില്ലാണ്ടില്ല. എന്റെ കാശിന് കള്ളും കുടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്ന കുട്ടികളെ. അതല്ലടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ. പക്ഷെ അതൊന്നും ഉറപ്പ് വരുത്തണ്ടേ. അത് ശരിയാ, ഇഷ്ടപ്പെടില്ലേ അളിയ? മൂന്നേ മൂന്ന് കുഴപ്പമുള്ളവന്. ഒന്ന് സൗന്ദര്യം, അത് ഇവനില്ല അവക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, ഇവനില്ല അവക്കുണ്ട്. പിന്നെ കുടുംബ പാരമ്പര്യം, അത് ഇവനില്ല അവക്കുണ്ട്. നിനക്ക് കിട്ടുകയില്ല. അല്ലടാ, ആ പാസ്റ്റർ പ്രശ്നം ഉണ്ടാക്കും. അയാള് വേറെ, പിന്നെ വേണ്ടി വന്നാ ഞാൻ രക്ഷിക്കപ്പെടും. ഞാനും അടിപൊളി. അതന്നെ. പിന്നെ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ആരും ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഓക്കെ, അനങ്ങാണ്ട് കിടക്കടി കള്ളി. അയ്യോ, മണി പനന്നോ? എങ്ങോട്ടാ ഈ ഓട്ടോ? ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ ചുരിദാർ കൊടുക്കാൻ വന്നാ സാറേ. അതെന്താ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കൊച്ചു ചുരിദാർ ഇടാതെ? അതല്ല ഏട്ടാ, ഇവിടെ പഠിക്കുന്ന ശില്പം എന്ന് പറഞ്ഞ കുട്ടിയുടെ ചുരിദാറായി അവൾ എടുക്കാൻ മറന്നുപോയി. ഈ ചുരിദാറിട്ട് അവൾക്ക് ഇന്നിവിടെ ഡാൻസ് ഉള്ളതാ, ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആ കാണുന്നാണ് ഈ വണ്ടി ഒന്നെടുത്ത് മാറ്റിട്ട് പോടാണ്ടുപോ. ഇവന്മാരൊക്കെ ഇത് എവിടുന്ന് വരുന്നടാ കുറ്റിയും പറിച്ച്? നല്ല വെടിക്കെട്ട് ഭീതികളുടെ ഐറ്റം ജയിന്റെ ഫ്രണ്ടി പൊക്കോ. ചേട്ടാ, ഒന്ന് ഒന്ന് ഒന്നും പറയാം. ഇതാണ് ക്യാമറ. എടാ വാടാ, പോടാ. എടാ അവളെ കൊണ്ടപ്പാ. നിന്നെ മൂന്ന് ചെറുക്കന്മാരെ വിളിക്കുന്നു. സോറി, വരുന്ന വഴി ഉറങ്ങിപ്പോയി ഞങ്ങള് മൂന്ന് പേരും. ചുരിദാർ എന്നാ? ഷാൾ എടുത്തു. നിക്കർ. എന്താ ഇത്? പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കാനുള്ള ധൃതി കൊണ്ട് പാൻ്റ് ഇടാൻ പറ്റിയില്ലെന്നേ. മോനെ, അവനാളൊരു ചൂടനാ, ഇവനെ പോലെയല്ല. ആളും തരവ് നോക്കി പെരുമാറാൻ അറിഞ്ഞുകൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ.
ഞങ്ങൾക്ക് ഒരു പണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ. വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മേ മോനും പേരുന്നതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളിത്തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു. ആ തള എങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാണാ വിചാരം. പൊണ്ണത്തടി എന്താ കാര്യം? ടി വി കാര അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നാന്ന്. ആണോ? ഒരു 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 സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത് ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറിലെ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേനെ തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മയൊരു രണ്ട് മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയാം. പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ. ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ, അപ്പൊ തുടങ്ങാം. അല്ല എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്, പട്ടുസാരി കിട്ടിയിട്ട് ഇറങ്ങിയുള്ളു. മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്, ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല. ആ ഇത് മതി, ഇവരുടെ ഈ കട്ടി നാട്ടുകാരെ കേട്ട മാഷപ്പറ്റിയുള്ള എല്ലാ ഇമ്പ്രഷനും പോകും. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലത് ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ ഇങ്ങോട്ട് വന്നത് നന്നായി, ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാ മതി. വരൂ. തോറ്റ് തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കൊറേ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്, പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി നടക്കില്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ. കൊറെ കേട്ടതാ, സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുരഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാരയുണ്ടോന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്, അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനം ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറിമുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദം. എന്തെങ്കിലും നക്കാപ്പിച്ചോടത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്, അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്മനെ നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല.
പ്രൊഡ്യൂസറാണല്ലേ, സാറെപ്പഴല്ലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 100,000 അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല ചെക്കട്ട് വേണ്ട, അങ്ങനെ അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ. തന്നെ നേരെ ക്യാമറ അകത്തേക്ക് ഉണ്ടോ? നമ്മുടെ ദാസേട്ടന്റെ മെസ്ജാനയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് പോണ്ട കാര്യമില്ല. എന്ത് തരത്തിന് ഒരു കോംപ്രമൈസ് ഉള്ളാട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലാട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 25,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ സന്തോഷം. അല്ല സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ, നമ്മൾ സംസാരിച്ചത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കിത്തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യെന്ന് പോയിന്ന്. വാ പോ. അല്ല അങ്ങനെ പോയാലെങ്ങനെ, നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ. നീ ഒന്ന് പോയി സംസാരിക്കോ. അങ്ങോട്ട് ഞാൻ അടിച്ചു വരുത്തി 10,000 എപ്പിസോഡ് ആക്കിയ ആളെന്നെ. രണ്ട് മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ. ലാലപ്പ ചെല്ലേ, ചെന്ന് വിജയ ശ്രീലാളത്തിനെ തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതി താണ നമ്മുടെ വരിപ്പം വേവില്ല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ ആത്മാർത്ഥത വേണോടാ? ആത്മാർത്ഥത നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞേച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നിന്നിട്ട് ബാർഗെയിൻ ചെയ്തേനെ. കഴുത പുറത്തു തന്നെ ഞാനും ചെയ്യാനാ. നോക്കി പേടിപ്പിക്കല്ലേ, ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേത്ത് വിളിച്ചു. അല്ലടാ ആ ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറു. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടു. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്ക നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കട ആശുപത്രി ഭാസ്കരൻ നടക്കണം. ഓ ജയിലിൽ നടക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മ ഇപ്പൊ നടക്കടാ. എന്താടത്? ഇതാരോ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോ പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന് നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയപ്പില്ലോ. എന്റെ ആശുപത്രി ബ്ലഡ് കമ്പനിയാ. നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ഇതൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? പണ്ണി ചോരില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കുന്ന ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കേനത്ത് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് വേറായി. കയ്യില് കാശിന്റെ 360 രൂപ ഇങ്ങനത്തെ. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്. ലാലപ്പ നിന്റെ ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാനുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണ്, തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്ത ചേരട്ട് പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പ എന്ത് ചെയ്യും? ആ ജെനിഫറിനൊന്ന് വിളിച്ചാലോ? ആ ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു വെക്കുമെന്ന്. സച്ചിട്ട് നൈരായിട്ട് വിളിക്കും. ഹലോ. ആ ഉണ്ട്, ദാ ജെന്നിഫറിന്റെ ഫോൺ. ഹലോ. ആ എന്തു പറ്റിയെന്ന് വിളിക്കാൻ? ഒരു 1.5 രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രി നിന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ആ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ. ഓ അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്? പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ. വേണ്ട വേണ്ട, കണക്ക് കൃത്യമായിട്ട് പാട്ട് സേറ്റിന്റെ കടയില് ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 180 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1,375 രൂപ 50 പൈസയുണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10,000 കോടി രൂപ കടത്തില്ല, അതിന്റെ ഇടയിലെ പിച്ചക്കാശ്. അത് നാണക്കേട്. നമ്മുടെ നാടിനെ നാണക്കേടല്ലേ, അതുകൊണ്ട് എഴുതിത്തള്ളേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതിത്തള്ളാൻ ഒക്കില്ലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ആലപ്പുഴ അങ്ങോട്ട് വിടാ, മോള് പെട്ടെന്ന് കൊടുത്തു കൊടുത്താ. ഞാൻ വെക്കാണേ. അയ്യോ വെക്കല്ലേ വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ.
ഉണ്ട്.